സാറേ, നമ്മുടെ ചർച്ചകളില് പലപ്പോഴും സാറ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ രണ്ടു ദിവസം മുമ്പും പറഞ്ഞൊരു കാര്യം, ഈ ബോധപ്രാപ്തൻ അനുനിമിഷം ആനന്ദം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ഈ ബോധപ്രാപ്തന്റെ എല്ലാ അനുഭവങ്ങളും നോവലായിട്ടുള്ള ഒരു അനുഭവമാണെന്ന്, അതായത് പുതുമയുള്ള ഒരു അനുഭവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പുതുമയായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത് അത് ആദ്യമായിട്ട് ചെയ്യുമ്പോഴായിരിക്കാം. ഒരു പക്ഷേ ഇപ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓടിക്കുമ്പോഴാണ് ആ ഒരു നോവൽറ്റി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അവര് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അവരുടെ ഈ നമ്മൾ തന്നെ പറയുള്ള ഈ മെമ്മറിയുടെ പാർട്ടിൽ നിന്ന് വരുന്ന അതിൽ നിന്നുള്ള ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെതായിട്ടുള്ള, അത് ചിലപ്പോൾ ഒരു തോട്ടായിട്ട് തന്നെ വരണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രസൻസ് കൊണ്ടാണ് നമുക്ക് ആ നോവൽറ്റി ഫീൽ ചെയ്യാത്തത്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരു ലിഫ്റ്റിൽ കയറി നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു വെയിറ്റ് ലെസ്നെസ് ഫീൽ ചെയ്യുന്നുള്ളത് ചിന്തിക്കുക പോലും വേണ്ട, നമുക്കത് ആ ഒരു എക്സ്പീരിയൻസ് അറിയാൻ പറ്റും. അപ്പോൾ ഈ ബുദ്ധനെ സംബന്ധിച്ചോളം അവരുടെ ആ ഫങ്ഷണൽ മൈൻഡിൽ ആ ചിത്തത്തിൻ്റെ ആ ഒരു അംശം ഇല്ലാത്തതാണോ, അതോ ചിത്തത്തിന് അത് വന്നാലും അവരതിൽ കണ്ടീഷൻഡ് ആവാത്തതാണോ എന്നുള്ളതാണ് ചോദ്യം. ഈ ശ്രീനാഥ് പറഞ്ഞതുപോലെ തന്നെ ഈ ഇൻഫറൻസുകൾ അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയുടെ സപ്ലൈ ആ സമയത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ള മനസ്സിലാക്കണം. കാരണം അവിടെ ഒരു കാര്യത്തിനെ അനലൈസ് ചെയ്യുന്നതിന് ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിങ്ങനെയുള്ള ആ പ്രോസസ്സ് ചിത്തവൃത്തിയിലേക്ക് പോകുന്നതേ ഇല്ല. ചിത്തവൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന് പറയുന്ന നാലിൽ കൂടിയും ഒരു ഡേറ്റ കടന്നുപോയി അതിൻ്റെ അനാലിസിസ് നടത്തി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ്. എന്ത് ചെയ്യണമെന്നുള്ള, എന്തനുഭവിക്കുന്നു എന്നുള്ളത് പോലും അതാണല്ലോ തീരുമാനം. അപ്പം ശ്രീനാഥ് പറഞ്ഞ പോലെ ലിഫ്റ്റിൽ താഴോട്ട് പോകുമ്പോൾ തന്നെ അതെന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളത് അറിയാവുന്നത് ആയിക്കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? മനസ്സിലത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു, ശരീരം തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മനോബുദ്ധി, അഹങ്കാര, ചിത്തങ്ങൾ, ഈ അനുഭവം ഉടൻ തന്നെ ഇത് ഇന്നതാണ് എന്ന്, അതിന് പുതുമയില്ലാത്തതാണ് എന്ന് ഉടൻ തന്നെ ആൻസർ കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ ഈ ചിത്തവൃത്തി നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ചിത്തവൃത്തി രഹിതമായ റിഫ്ലക്സുകളുടേതായൊരു മനസ്സാണ് ബോധവാന്റേത്. അതുകൊണ്ടാണ് ഓരോന്നും പുതുമയോടുകൂടി അനുഭവിക്കാൻ സാധിക്കുന്നത്. ഒരു കമ്പാരിസൺ ഇല്ല. ബോധത്തിലേക്ക് പോകുന്ന വ്യക്തി കമ്പാരിസൺ കുറച്ച് കുറച്ച് വരും. സ്വമേധയാ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കമ്പാരിസൺ കുറഞ്ഞു തുടങ്ങും. ഒരു ദിവസത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ഇന്നതുമായിട്ട് ചേരുക, ഇന്നതുമായിട്ട് ചേർത്ത് വയ്ക്കുക എന്നുള്ളതല്ല, അത് അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായ ജഡ്ജ്മെൻ്റ് ഇവാലുവേഷൻ തന്നെയായിരിക്കും. അതിന് നന്മയുണ്ട്, തിന്മയുണ്ട്. ഒരു പുഷ്പം കാണുമ്പോൾ അതിന് നന്മയുണ്ട്, തിന്മയുണ്ട്. അതിനെ ആസ്വദിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻക്ലൂസീവ് ഓഫ് ദി അഗ്ലിനെസ്. ദ ബ്യൂട്ടി ഹാസ് ആൻ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് അഗ്ലിനെസ് ടു. ആ സൗന്ദര്യത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വൈരൂപ്യമായിരിക്കുന്ന അവസ്ഥയും കൂടി അദ്ദേഹം കാണുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അതിന് സാധ്യമാവുന്നത് മുൻവിധിയോടുകൂടിയുള്ള കണ്ടീഷനിങ് അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. കണ്ടീഷൻലെസ് ആയിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്തുകൊണ്ട് കണ്ടീഷൻഡ് ആയിരിക്കുന്നില്ല? ചിത്തവൃത്തികളില്ലാതിരിക്കുന്നു. ഈ ജിദ്ദു കൃഷ്ണമൂർത്തി കണ്ടീഷനിൽ ചെയ്യരുതെന്ന് പറയുന്നുണ്ടാവും. അദ്ദേഹം ചിത്തവൃത്തി നിരോധത്തെക്കുറിച്ച് സംസാരിക്കണം എന്നില്ല. കാരണം ചിത്തവൃത്തി നിരോധം ഒരു ഇന്ത്യൻ കൺസെപ്റ്റാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസിക്കൽ കൺസെപ്റ്റുമായി ചേർന്ന് നിൽക്കുന്നു എന്ന് പരാതി പറയും. നിക്സൺ സാറൊക്കെ പറയാറുള്ള പോലെ ഈ പറഞ്ഞ പഴയ കാര്യങ്ങളുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു എന്ന് പരാതി പറയാറുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ടെർമിനോളജി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ അത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നതുകൊണ്ടാണ്. അല്ലാതെ അതിനൊരു പുതിയ കോയിനേജ് ഉണ്ടാക്കി അതിനെ പഠിപ്പിച്ചെടുത്ത് നമ്മൾ പുതിയ പഴയ വീഞ്ഞതിൻ്റെ പുതിയ കുപ്പി സപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ചിത്തവൃത്തി നിരോധം ഇല്ലായ്മ, ചിത്തവൃത്തി രഹിതമായിരിക്കുന്ന അവസ്ഥയാണ് കണ്ടീഷൻ ഇല്ലാത്ത അവസ്ഥ എന്ന് കൃഷ്ണമൂർത്തി പറയുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. അവിടെ എന്തുകൊണ്ട് കണ്ടീഷൻ ഇല്ല? ഓരോ വിഷയങ്ങളിലും ബുദ്ധി പഴയ കാര്യങ്ങളിൽ പഠിക്കാൻ പോവുകയും അത് അന്വേഷിച്ച് അതുമായിട്ട് അനലൈസ് ചെയ്ത് തട്ടിച്ചു നോക്കി അതിൻ്റെ ഒരു കമ്പാരിസണിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അത് നമ്മളെ പ്രകാശിപ്പിക്കുന്ന ഒരു വലിയ ജോലി, ഒരു ലേബോറിയസ് പ്രോസസ്, അതില്ലാതാവുന്നു. അതുകൊണ്ട് ശ്രീനാഥ് പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഈ അനുഭവങ്ങൾ പുതുതായിട്ട് തോന്നിയതിന് കാരണം ഈ പറഞ്ഞ
പഴയ ഇൻഫർമേഷൻസ് വന്ന് ശല്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ്, കമ്പാരിസൺ വന്ന് ശല്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജഡ്ജ്മെൻ്റ് ഇല്ല, ജഡ്ജ്മെൻ്റലായിട്ടല്ല അവരൊരിക്കലും ഒന്നിനെയും കാണുന്നത്. എന്നാൽ ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ പാസ്റ്റും ഫ്യൂച്ചറും പ്രസൻറ്റും എല്ലാം കൂടെ ആയിരിക്കും ഒരു ബുദ്ധൻ കാണുന്നത്. പക്ഷേ എന്നാൽ അവരതിൽ ആ പറഞ്ഞ പാസ്റ്റിൻ്റെ കളങ്കമോ ഫ്യൂച്ചറിൻ്റെ മഹിമയോ അല്ലെങ്കിൽ പാസ്റ്റിൻ്റെ മഹിമയും ഫ്യൂച്ചറിൻ്റെ കളങ്കമോ ഒന്നും തന്നെ ശ്രദ്ധിക്കാനേ പോകുന്നില്ല. ആ പ്രസൻറ്റിലാണ് അവരെ സ്വീകരിക്കുന്നത്. ക്രിസ്തു ജൂഡാസിനെ സ്വീകരിച്ചതുപോലെ, ജൂഡാസ് ഇസ്കറിയോട്ട് വന്ന് അടുത്ത് വന്നപ്പോൾ എ ട്രീ ഈസ് നോൺ ബൈ ഇറ്റ്സ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാണ് ജൂഡാസിനെ ക്ഷണിക്കുന്നത്, ചേരാൻ അനുവദിക്കുന്നത്, സംഘത്തിലേക്ക് ചേരാൻ അനുവദിക്കുന്നത് എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അത് ആലോചിക്കേണ്ട ഒരു വാക്യമാണ്. അത് വേറെ അവിടെ എന്തൊക്കെയാണ് ഈ വര ഈ ആഗതൻ ആഗതനിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്, നിയുക്തമായിരിക്കുന്നത് എന്നൊക്കെ നോക്കേണ്ടതുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ്, പക്ഷേ അതൊന്നും ഈ തീരുമാനത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നമുക്ക് ഭാവി അറിഞ്ഞുകൂടാത്തതുകൊണ്ടുള്ള നമ്മളൊരു ഒരു ടെൻഷനുണ്ടല്ലോ, ഒരു ആധി. ഈ ആധി ഇല്ലാതെ, ടെൻഷനില്ലാതെ മുൻപിലുള്ള ഭാവി എന്താണെന്ന് അറിഞ്ഞുകൂടാതെ സുഖമായിട്ട് ജീവിക്കുന്നു. അതാണ് ബുദ്ധൻ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ബുദ്ധനതറിയാം, അതിലേക്ക് ബുദ്ധൻ പോകുന്നതേയില്ല, എത്തി നോക്കുന്നതേയില്ല. നമുക്ക് എത്തി നോക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് കബഡി നിരത്തുന്നവരെ അവിടെ ഇവിടെയൊക്കെ പോയി ഓടി നടന്ന് ഗുരുക്കന്മാരെയൊക്കെ ചോദിച്ച്, എല്ലാവരോടും ചോദിച്ച്, എന്ത് പ്രശ്നം വരുമ്പോഴും മറ്റുള്ളവരോട് ചോദിച്ച് ഇങ്ങനെ നമുക്കതിൻ്റെ ആദി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത്രയുള്ള വ്യത്യാസം. അതാണ്.